അനൗൺസ്മെൻറ്റോ ഒരു പോസ്റ്ററോ ഒന്നും ഇല്ലായിരുന്നു, പെട്ടെന്ന് തന്നെ അങ്ങ് ട്രെയിലർ റിലീസ് ചെയ്യുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കുറച്ച് സീൻസ് ഒക്കെ ഓൺലൈനിൽ ഓൾറെഡി ലീക്കായെന്ന് തോന്നുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പെട്ടെന്നൊരു ഫിലിം ഫെസ്റ്റിലൊക്കെ അയക്കുന്ന ഒരു പ്രിവ്യൂ കട്ടിൻ്റെ ട്രെയിലറായിരുന്നു, ഒരു 2 മിനിറ്റ് സംതിങ് തോന്നുന്നു ആ ട്രെയിലർ. ആ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ മെയിൻലി ശ്രദ്ധിച്ചത്. ഒന്ന് ദ മേക്കിംഗ് ഓഫ് ആടുജീവിതവും ഒന്ന് പൃഥ്വിരാജൻ എന്ന നടനെ. ആ ഒരു പൃഥ്വിരാജ് എന്ന നടൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ഒരു നജീം എന്നൊരു ക്യാരക്ടർ. ഈ 2008 ബെന്നമിൻ എന്നൊരു നോവലിസ്റ്റ് എഴുതിയൊരു കഥയാണ് ആടുജീവിതം എന്ന് പറയുന്നത്. ഒരു നജീബ് എന്നൊരു വ്യക്തി സൗദിയിൽ പോയി പെടുന്നതും അവിടെ ഒരു എന്താ പറയുക, ഈ ആടിനെ നോക്കുന്നൊരു ഒരു ഡെസേർട്ടിലുള്ള സ്ഥലം, അവിടെ പോയി ഇങ്ങനെ ട്രാപ്പായി പോകുന്നു, അവിടെ അയാൾ ഒരു ഡേ ബൈ ഡേ ഇങ്ങനെ സർവൈവ് ചെയ്യുന്നു, എന്താണ് ഒരു ആടുജീവിതം എന്ന് പറഞ്ഞ റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. ആ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ ആ മൂവി എത്ര പെട്ടെന്ന് റിലീസായപ്പോൾ കാണാമെന്നുള്ളൊരു മൈൻഡായി, കാരണം അത്ര പ്രോമിസിംഗ് ആണ് ട്രെയിലർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈച്ച് ആൻഡ് എവി സീൻസ്, ആ ഒരു ഓരോ ഷോർട്സ് അല്ലെങ്കിൽ ഓരോ വിഷ്വൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഒരു മേക്കിങ്ങിന് വൺ ഓഫ് ദ ബെസ്റ്റ് ടോപ്പ് ലെവലാണ് ആടുജീവിതം എന്ന് പറയുന്നത്.